അവിടെ ഒരു തണലുള്ള സ്ഥലമുണ്ട് അല്ലേ, നമ്മൾ അവിടെ പോയി ഇരിക്കുന്നത്. തണലാ എവിടെ? കുളിപ്പ് നല്ലൊരു ഇതുള്ളൊരു വരണ്ട്. എന്റെ നമ്പർ ഇല്ല, ഫോൺ നമ്പർ ഇല്ല, ഫോൺ നമ്പർ ഒക്കെ ഇല്ല. ഒറ്റക്ക വന്നത്, പോകുമ്പോ ഒരാളെ കൊണ്ട് പോണെന്ന് ഞാൻ ആഗ്രഹിക്കണേ. അല്ല അങ്ങനെയാണല്ലോ ജീവിതത്തിലാവുമ്പോ ഒരു ആ ജീവിതത്തിലാവുമ്പോ ഒരു ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, എന്തായാലും ഒരു ജീവിതം എന്ന് പറയുമ്പോ ഒറ്റക്ക് ജീവിക്കേണ്ടതല്ലല്ലോ. നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണേ. ഞാൻ അങ്ങനെ നടന്നു വരുമ്പോ, ഹായ് ഗൈസ്, ഐ എം ഫൈസ് ഇബ്രാഹിം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉള്ളത് ഞാൻ ഇതുവരെ വരാത്തൊരു സ്ഥലത്താണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പറയേണ്ട ആവശ്യമില്ല, തമ്പിനെയിൽ തന്നെ ഉണ്ട് കോഴിക്കോട് എന്നുള്ളത്. അപ്പോൾ കോഴിക്കോട് ഇത് ഏതാ സ്ഥലം എന്നുള്ളത് മാത്രം കമന്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഫാരിസ് ഉണ്ട്, പിന്നെ റാഷിക് ഉണ്ട്, അതുലുണ്ട്. ഇവരെ നിങ്ങൾ പുതിയതായിരിക്കും കാണുന്നുണ്ടാവുക. ഇത് എൻ്റെ ക്ലാസ്മേറ്റാണ്, ഞങ്ങൾ കോളേജ് ഒരുമിച്ചാണ് പഠിച്ചിരുന്നത് കേട്ടോ. ഞാൻ ബി ബി എ, ഇവൻ ബി സി എ അല്ലേ, കറക്റ്റല്ലേ? പിന്നെ അതില് അതില് എന്റെ റൂംമേറ്റ് ആണ്, ജോലി സ്ഥലത്തുള്ള ആളാണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ, ഹായ് ഹായ്, ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ്. കോഴിക്കോട് സ്പെഷ്യൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോ ഫസ്റ്റ് വന്നതാണ്. ഞാൻ കോഴിക്കോടിനെ മോശമാക്കി പറയല്ല, എന്തായാലും ഇന്നത്തെ ഈ കണ്ടന്റ് ഓൾമോസ്റ്റ് എല്ലാവരും ട്രെൻഡിങ് ആണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോട് പറയുമ്പോൾ തന്നെ ഈ കണ്ടന്റ് അതാണ് വരുന്നത്. അപ്പോൾ ഒന്നും പറയണ്ട, നമ്മൾ ഇന്ന് കുറച്ച് പേരെ പ്രൊപ്പോസ് ചെയ്യാൻ പോവാണ്. ഗേൾസിനല്ല, ബോയ്സിനാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോണത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക. ഒന്നും പറയണ്ട, നമുക്ക് നേരെ അല്ല അതിന് മുന്നേ എന്തെങ്കിലും നിങ്ങൾ പറ, നിങ്ങൾ പുതിയതല്ല വീഡിയോയില്, എന്താ വിശേഷം? സുഖല്ലേ? സുഖല്ലേ? അപ്പൊ ഒന്നും പറയണ്ട, നമുക്ക് നേരെ വീടിലോട്ട് പോവാം. എന്താ പേര്? പേരെന്താ? അബൂബക്കർ. അബൂബക്കർ, ഇക്കാന്റെ പേരെന്താ? കോയ. കോയ, ഞാന് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. കോഴിക്കോട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിട്ട് വരണേ. കോഴിക്കോട് കൊറേ കാലമായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഒറ്റക്ക വന്നത്, പോകുമ്പോ ഒരാളെ കൊണ്ട് പോണെന്ന് ഞാൻ ആഗ്രഹിക്കണേ. അല്ല അങ്ങനെയാണല്ലോ ജീവിതത്തിലാവുമ്പോ ഒരു ആ ജീവിതത്തിലാവുമ്പോ ഒരു ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, എന്തായാലും ഒരു ജീവിതം എന്ന് പറയുമ്പോ ഒറ്റക്ക് ജീവിക്കേണ്ടതല്ലേ. സ്നേഹം സമ്പാദിച്ച് ഞാൻ ഒരാളെയും കൊണ്ട് പോവാനാ വന്നിരിക്കണേ. പേരെന്താ പറഞ്ഞേ? അബൂബക്കർക്ക. നിങ്ങളെ ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോ ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണേ. വരുണ്ടാ തൃശ്ശൂർക്ക്? ഇല്ല, ഞാൻ പറയൊന്നും വേണ്ട. ഞാൻ എന്റെ ഞാൻ എന്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു. നിങ്ങള് ഒന്ന് മുഖത്തേക്ക് നോക്കി, എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ അങ്ങ് പോരെ. വിളിച്ചു പറയും, ഇപ്പൊ തന്നെ വിളിച്ചു പറയും. ഇനി വരുന്നില്ല, ഇനി നമുക്ക് തൃശ്ശൂർ പോണ്ടേ? തൃശ്ശൂര് കുന്നംകുളം എന്ന് പറയും. കുന്നംകുളം? ഞാൻ തൃശ്ശൂരാണ്. കുന്നംകുളം തൃശ്ശൂര് ജില്ലയിലാണല്ലോ കുന്നംകുളം. ആ എന്ത്, എന്നാലും ഞാൻ ഒരു കോഴിക്കോട്ട് ഹാഫ് കോഴിക്കോട്ടുകാരനാണ്. ഞാൻ കോഴിക്കോട്ട് കറക്റ്റ് സ്ഥലക്ക് അറിയില്ല, ഞാൻ പണ്ട് അവിടെ ആയിരുന്നു എന്നാണ് പറയണത്. എന്റെ പേര് മമ്മൂട്ടി. ഇല്ല ആരും ഇല്ല, ഞാൻ ഒറ്റക്കാണ്. അപ്പൊ അതുകൊണ്ട് ഒരു തുണ ആഗ്രഹിക്കണം. അതെ അതെ, ഒറ്റക്കായതുകൊണ്ടാണല്ലോ ഞാൻ ഒരു തുണ ആഗ്രഹിക്കണേ. ബ്രദറൊന്നുമില്ല? ബ്രദറില്ല. ഞാന് ഇപ്പൊ ഇവിടെ സ്ഥലമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ളോ? വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ. ഞാൻ പോണില്ല, നിങ്ങളെ കൊണ്ടേ പോവൂ. നമുക്ക് വീടുണ്ട് തൃശ്ശൂർ, ഇപ്പൊ ബസ് വരെ അവിടെ എത്തും. 2.5 മണിക്കൂറിൽ നമുക്ക് സ്ഥലത്തെത്താം. പോട്ടറാ അവിടുത്തെ, എല്ലാ അനുകൂലം പോയി പോകും. പോട്ടറാ തൊട്ടപ്പുറത്ത്.
കരുത്തുണ്ടപ്പോ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് പെരുത്ത് ഇഷ്ടായിക്കണം കേട്ടോ. ഈ ഫോട്ടോ എനിക്ക് തരുമോ? കൊണ്ടുപോക്കോട്ടെ, കൊണ്ടുപോക്കോട്ടെ. പെണ്ണുങ്ങളുടെ കാര്യമൊന്നും പറയല്ല ഇവിടെ. കുന്നോളം മരത്തൻകോട് പറയും. മരത്തൻകോട്, മരത്തൻകോട് വഴി കുന്നോളം പന്നിത്തടം പോകുമ്പോ വടക്കാഞ്ചേരി ആയിട്ട് വരും. വടക്കാഞ്ചേരി ഷൊർണൂർ റോട്ടിൽ റോട്ടിൽ പോകുമ്പോ തൃശ്ശൂർ റോഡ് വരും. അപ്പൊ പോയാലോ നമുക്ക്? അങ്ങനെ പറയല്ലേ. പാലക്കാട് ഒരാളെ കാണിച്ചുതരും. ഒരാളെ കാണിച്ചു തരുമോ എനിക്ക് പറ്റിയത്? ഇക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ നിങ്ങളെ പോലത്തെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര കരുത്തും ഈ ഞരമ്പൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. ഇതെങ്ങനെ വന്ന് ഞരമ്പ്? ഞാന് ഇനിയാണ് പരിപാടികൾ തുടങ്ങുന്നത്. നാട്ടില് ഞാൻ എല്ലാം ചെയ്യും. പലചരക്ക് കച്ചവടമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഞാന് ഒരാളെ കണ്ടെത്തിയിട്ട് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാച്ചിട്ടാ. പാർട്ട്ണർഷിപ്പും ആവും, ലൈഫിന് ഒരു പാർട്ട്ണറും ആവും. ആ രണ്ടും കൂടി എന്നാ പോവാ. നമുക്ക് പോവാ, വാ. സമയമില്ല, രണ്ട് പോരെ. എനിക്ക് 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 സമയമില്ല. വാ 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 വായ പോയ പോയ വന്ന്. ആളോട് എന്തേലും പറയണെങ്കി പറഞ്ഞിട്ട് പോരെ. ഒരുമിച്ച് പോവാനാണോ? എന്തേലും പറയണ്ടി പറയ. എന്ത് വീട്? വീട് ഇല്ല. എന്നാ എനിക്ക് വലിയ വീട്ടിലാ താമസിക്കുന്നത്. എനിക്ക് നമുക്ക് ഞാൻ എന്റെ ആ ഒരു ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു. നമുക്ക് വയസ്സന്മാരാണ്. എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എന്റെ കൂടെ അങ്ങനെ വരണമല്ലോ. നമ്മൾ അങ്ങനെ കൊണ്ടാ പറ്റും. അറിയാത്തായിരിക്കും നമ്മൾ കൊണ്ടാ പറ്റും. അറിയല്ലേ, അപ്പൊ നമ്മളെ പരിചയപ്പെട്ടില്ലേ? അങ്ങനെ പറ്റുമ്പോൾ കസ്റ്റം കൊണ്ട് പരിചയപ്പെട്ടില്ലായിരുന്നു. എവിടെ സ്ഥലം? എവിടെ? ഞാൻ കുന്നോളത്താണ്, പക്ഷെ കോഴിക്കോട് ഇടയ്ക്ക് വരാറുണ്ട്. എന്ത് ചെയ്യണ്? അതെ, എനിക്ക് നിങ്ങളെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടായി, ഒരുപാട് ഇഷ്ടമായി. സത്യം പറഞ്ഞ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ കാണുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളെ കണ്ടപ്പോ ഭയങ്കര ഒരു ക്രഷ് തോന്നി, ഇഷ്ടം തോന്നി, ലവ് തോന്നി എന്നൊക്കെ പറയില്ലേ. നിങ്ങളെ ഒരുപാട് ഇഷ്ടായി. ലവ് എന്താ അറിയില്ല. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഒരുപാട് ഇഷ്ടായി കേട്ടോ. കുന്നോളത്തേക്ക് വരണ്ട? കുന്നോളത്തേക്ക് ഉണ്ടാ? നാട്ടിക്ക് ഉണ്ടാ? അല്ല, എന്റെ കൂടെ പോരെ. ഇപ്പൊ എന്തായാലും നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒരു വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കാം.
ഇഷ്ടാണോ? എന്നെ ഇഷ്ടപ്പെട്ടാ? എന്താ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണേ? നിങ്ങൾ ഒരുപാട് ഇഷ്ടായേ. പെണ്ണ് എന്നുള്ള വാക്ക് ഇവിടെ ഉച്ചരിക്കരുത്. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടായി. എനിക്ക് നിങ്ങളെ ഇന്ന് ഇഷ്ടാവുള്ളൂ. എന്തായാലും ഒന്ന് പറയ് ഐ ലവ് യു. ഇപ്പൊ പൂവില്ലാത്ത കാരണം ഞാൻ കടല തരാം. വായ തുറക്ക്. ഇഷ്ടായി. ഐ ലവ് യു പറ. ഞാനിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. ആ ഞാനിപ്പോ പലചരക്കാണേ. നാട്ടിലാ? എന്തേലും ഒന്ന് പറയേ. ഞാൻ അങ്ങനെ നിങ്ങളെ കണ്ടിട്ട് വരികയാണ്. നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് വരികയാണ്. ഞാൻ ഇവിടെ കിടന്ന് കറങ്ങി കളിച്ചാദ്യം. നിങ്ങളെ കണ്ടിട്ടാണ് ഇവിടെ കിടന്ന് കറങ്ങി കളിച്ചത്. അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഈ വഴി ഇങ്ങനെ വന്നതാണ് നിങ്ങളെ കാണാൻ വേണ്ടിട്ട്. പറയേ എന്തേലും. പറയ്. അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ? എങ്ങനെ പോവാടി? നിങ്ങൾക്ക് കടല ഭയങ്കര ഇഷ്ടല്ലേ. വീട്ടിലാരൊക്കെ? അവർക്ക് ഇതൊരു പ്രശ്നമാവോ? വീട്ടുകാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല ഇപ്പൊ നമ്മളെ നയം അനുസരിച്ചിട്ടേ ഒരു കല്യാണം കഴിച്ച ആൾക്ക് പിന്നീടൊരു വിവാഹം പ്രശ്നമൊന്നുമില്ലല്ലോ. വീട്ടിലിപ്പോ ഞാൻ മാത്രേ ഉള്ളു. ഞാന് എന്റെ പേര് ജാസ്. ജാസ് ഇല്ല. ഒറ്റക്ക് ജീവിക്കാൻ ഇഷ്ടം ഉദ്ദേശിച്ചത് നിങ്ങളെ ഒരാളെ പാർട്ട്ണർ വേണം. അപ്പൊ നിങ്ങളെ കൊണ്ടുവാ. കുന്നോളം പോരെ? പൂവല്ലേ കുന്നോളം? കുന്നോളത്ത് പൂവല്ലേ? കുന്നംകുളം. അതിനെന്താ വരില്ലേ? മതി 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 മതി. കഴിച്ചോ കഴിച്ചോ. ഇക്ക കഴിക്കി കഴിക്കി. ആ തുറക്ക് കഴിക്കി. പൂവാ വരുമോ എന്റെ കൂടെ? നേരത്തെ പറയാണ്. ഇപ്പൊ സീനാണോ? എന്തേ അവിടെ ഒരു തണലുള്ള സ്ഥലം ഉണ്ടല്ലേ, നമ്മൾ അവിടെ പോയിരിക്കുന്നത്. തണലാ? എവിടെ? കുളിപ്പ് നല്ലൊരു ഇതുള്ളൊരു. കുറച്ച് കഴിഞ്ഞു പോവാ. തണല് നമുക്ക് എപ്പോഴാ പോവാ? ഞാൻ കുറച്ച് കഴിയോ. അല്ല നമ്മൾ ഒരുമിച്ചില്ല പോണ്ട്. വരില്ലേ? ഫോൺ നമ്പർ? ഫോൺ നമ്പർ ഇപ്പോ തരാലോ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വരണ്ട്? എപ്പോ? എപ്പോഴാ വിളിച്ചോ മതി. വരുമോ? റെഡിയല്ലേ? പോവല്ലോ. കുന്നോളം പോവില്ലേ? ഒന്നും കുന്നാലും പോകത്തില്ല. എനിക്ക് വേറെ ചുറ്റുപാടുണ്ട്. ഇവിടെ എന്ത് എന്തേലും വേറെ പരിപാടികളുണ്ട്? അതെ ഞാൻ വരണ്ട്. വരൂലേ? ഓ ഇഷ്ടായാ? ഓ മുഖത്ത് പോലും നോക്കിയില്ലല്ലോ. പിന്നെ എങ്ങനെ ഇഷ്ടാവാ? ഞാൻ ഒറ്റക്കാ താമസിക്കുന്നേ. ആരുല്ലോ
ഫോട്ടോ എടുക്കാം. ഞാൻ മുടി ശരിയാക്കാണ്. നമുക്ക് പിന്നെടുക്കാം ഫോട്ടോ. ഫോട്ടോ നമുക്ക് പിന്നെടുക്കാം. അവിടെ ഇരിക്കും. ഇങ്ങനെ ധൃതിപ്പെടല്ലേ, ധൃതിപ്പെടല്ലേ. ഫോട്ടോ ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല. ഫോട്ടോ ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല. നമുക്ക് പിന്നെടുക്കാം. ഓക്കെ ആണോ? ഓക്കെ, എടുത്താക്ക് ഫോണ്. ഫോട്ടോ നമുക്ക് പിന്നെടുക്ക. ധൃതിപ്പെടല്ലേ, അത് അവിടെ എടുത്തു വെക്കി. പിന്നെടുക്ക. വേറെന്താ വർത്താനം? പിന്നെന്താ? കോളേജ് എത്ര വരെ പഠിച്ച്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. പിന്നെ വേറൊന്നും പോയില്ല. ഇല്ല ഇല്ല. പിന്നെ മുള്ളു പിന്നെ നോക്കുക. പിന്നെ നോക്കാണ്ട് പിന്നെ എങ്ങനെ കല്യാണം കഴിക്കുക? കല്യാണം കഴിക്കുക? എങ്ങനെ കല്യാണം കഴിക്കല്ലേ? രജിസ്റ്റർ ചെയ്യല്ലേ ലീഗലായിട്ട്? അപ്പോ ഇന്റെ ഫുൾ ചെലവ് ഇന്റെ ഫുള്ളി നോക്കണ്ടി. എന്താ ചെലവെന്താ? ഡ്രസ് കാര്യങ്ങളൊക്കെ ഭർത്താവല്ലേ വാങ്ങി തരണ്ടി? അതൊക്കെ വാങ്ങി തരാം. അപ്പൊ ഒരു ഭാര്യ ഇല്ലേ? ഭാര്യ ഇല്ലേ? മക്കള്? മക്കളെന്തെയാണ്? മക്കളെന്തെയാണ്? വീട്ടിലുണ്ട്. മക്കള് എത്ര മക്കളുണ്ട്? അപ്പോ എന്താ ചെയ്യണ്? മോളെ കല്യാണം കഴിച്ചു. ആ പിന്നെ ഭാര്യക്ക് വിഷമാവോ? ഞാൻ കൊണ്ടുപോയിക്കഴിഞ്ഞാല് അല്ല, അറിയോ ഭാര്യ അറിഞ്ഞ് പ്രശ്നമാവോ? എന്നാ ഒരു കാര്യം ചെയ്യോ, ഭാര്യനെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ എൻ്റെ കൂടെ വരികയാണ്? ഭാര്യക്ക് പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് അറിയാലോ. അത് പറ്റില്ലല്ലോ. ഭാര്യനെ എന്റെ കൂടെ ഭാര്യനെ ഒഴിവാക്കി വരാറ്റാണ് ഞാൻ കൊണ്ടുവന്നോ. അത് പറ്റില്ല, ഭാര്യനെ ഒഴിവാക്കണം. എനിക്ക് വേറൊരാളെ എന്റെ കന നോക്കണക്ക് ഇഷ്ടല്ല. മക്കളൊക്കെ? മക്കളെ ഒഴിവാക്കണമെങ്കിൽ മക്കളെ എന്ത് ചെയ്യാൻ പറ്റിയപ്പോ വരാൻ പറ്റുമോ? വന്നിട്ട് എന്താ വേണ്ടത്? എന്താ വേണ്ടത്? എന്തും എന്താ വേണ്ടത് ചോദിക്ക്, ഞാൻ എന്തും തരും. ആ അല്ലാണ്ട് ചോദിക്കണേ എന്താ വേണ്ട പറയ്, ചോദിക്ക്. എന്താ വേണ്ട പറയ്. എന്താ വേണ്ട പറയ്. എന്താ വേണ്ട പറയ്. പെണ്ണാ? എന്തിനെ പെണ്ണിന്? ഞാനല്ലേ? ആ എന്തിനെ പെണ്ണിന്? ഭാര്യ ഇല്ലേ? ഭാര്യനെ വേണ്ട. പോ ഭാര്യനെ വേണ്ട, എന്നെ വേണ്ട. ഭാര്യനെ വേണ്ട, എന്നെ വേണ്ട. ഭാര്യനെ വേണ്ട, എന്നെ വേണ്ട. എന്നെ വേണ്ട. അങ്ങനെയാണെങ്കിൽ ഭാര്യനെ ഒഴിവാക്കണം. ഇപ്പൊ വിളിക്ക്, വിളിക്ക്. എന്തേ ഭാര്യനെ ഒഴിവാക്കി എൻ്റെ കൂടെ വരാനാണെങ്കിൽ വരണം. ഇപ്പോൾ വിളിക്കാൻ പറ്റുമോ? യെസ് ഓർണോ? ഇപ്പോൾ വിളിക്കാൻ പറ്റുമോ? യെസ് ഓർണോ? എന്നാ ഞാൻ പോവാ. ഞാൻ പോവാ. ഇപ്പോൾ വിളിക്കാൻ പറ്റുമോ? എന്നിട്ട് ഒഴിവാക്കണം. എൻ്റെ കൂടെ വരണോ? ആ ഇപ്പോൾ വിളിക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ കൂടെ പോരാ, ഇല്ലെങ്കിൽ വരണ്ട. അങ്ങനെയുള്ളൂ. ആ എത്ര സമയെടുക്കും ഒഴിവാക്കാൻ? നമുക്ക് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒഴിവാക്കോ? ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒഴിവാക്കോ? ഓ ഓ. എന്നാ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ഞാൻ അവിടെ വരും. അപ്പൊ ഇവിടെ ഉണ്ടാവണം ഒഴിവാക്കിട്ട്. എന്നാ ഞാൻ ഇപ്പൊ പോവാണ്. നമ്പറൊന്നുമില്ല. നമ്പറൊന്നും തരില്ല. അടുത്ത ആഴ്ച ഇതേ സമയം ഇവിടെ ഉണ്ടാവണം.
ഓക്കെ ഓക്കെ. ഹായ്, എന്താ പേര്? അനിൽ. മലയാളിയാണോ? ഹിന്ദിക്കാരൻ. മലയാളം അറിയോ? എനിക്ക് ഞാൻ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കിടക്കുക, കിടന്നില്ല, എന്നാൽ കിടന്ന് സംസാരിക്കാം. എനിക്ക് കണ്ടപ്പോൾ കുറേ ഒരുപാട് ഇഷ്ടമായി. ഐ ലവ് യു. എങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടമായി? ക്രഷ് തോന്നി. ഐ ലവ് യു. ഇപ്പോൾ ഈ ഒരു സമയം പ്രപ്പോസ് ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ സമയത്രയും ടൈം അഞ്ചര. ഈ അഞ്ചര അഞ്ചരക്കാണ് എനിക്ക് ബ്രോയോട് ഇഷ്ടം തുറന്നു പറഞ്ഞത്. ഐ ലവ് യു. ഐ ലവ് യു ബ്രോ. ബ്രോ എന്നല്ലല്ലോ പറയണ്ടേ. ഐ ലവ് യു. ഐ ലവ് യു മൈ ലവ് മൈ പാർട്ട്ണർ. പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഞാൻ, താൻ, നമ്മൾ. നോ, ലവ് പാർട്ട്ണർ. ഐ ലവ് യു. യു ഡോണ്ട് ലവ് മീ? യു ഡോണ്ട് ലൈക്ക് മീ? ബോയ് ആണോ ഗേൾ? ഐ ആം എ ബോയ്. ഞാനും ബോയ്. അതിനെന്താ ലവ് പറ്റില്ല? അതെന്താ പറ്റൂലോ? പറ്റില്ല, എന്തിനു ചിരിക്കണേ? എന്ത്? ഇവിടെ കണ്ടിട്ട് ഇഷ്ടമായത്? ഞാൻ അങ്ങനെ നടന്നു വരുമ്പോ ബ്രോനെ, സോറി, കണ്ടപ്പോ ഫേസ് കണ്ടപ്പോ ഇഷ്ടം തോന്നി. ഞാൻ അത് തുറന്ന് പറയണം എന്ന് വിചാരിച്ചു. വീട് ഇവിടെ തന്നെയാ, കോഴിക്കോട്. പണി ഇപ്പൊ ഒന്നുമില്ല, പക്ഷെ നല്ല പണിയാവും. ഞാൻ നോക്കിക്കോളാം ബ്രോ തന്നെ. ഞാൻ നോക്കിക്കോളാം. എൻ്റെ ഇഷ്ടം അക്സെപ്റ്റ് ചെയ്യോ? എൻ്റെ ഇഷ്ടം അക്സെപ്റ്റ് ചെയ്യോ? ഫ്രണ്ട്? ഫ്രണ്ടോ? അങ്ങനെ പറയരുത്. ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല തോന്നുന്നത്. ലവ്? ലവ്? ഫോളിൻ ലവ്. എങ്ങനെ? എൻ്റെ കണ്ണി നോക്കി പറ. എന്നെ ഇഷ്ടം തോന്നിയിട്ടില്ല. എന്റെ കണ്ണി നോക്കി പറയാൻ പറ്റുമോ എന്നെ ഇഷ്ടം തോന്നിയിട്ടില്ല? വേറെ പറ്റില്ല. എനിക്ക് തന്നെ മതി. എനിക്ക് തന്നെ മതി. അങ്ങനെ പറയല്ലേ. ഒന്ന് ശരിക്കൊന്ന് ഇഷ്ടത്തോടുകൂടി നോക്ക്. വേറെ ഗേൾഫ്രണ്ട് ഉണ്ടോ? വേറെ ഗേൾഫ്രണ്ട് ഇല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? വേറെ ഗേൾഫ്രണ്ട് ഇല്ലെങ്കിലേ നോക്കും. അങ്ങനെ പറയല്ലേ. ഞാൻ നമുക്ക് ആദ്യം ഫ്രണ്ട്സ് ആവാം. ഫ്രണ്ട്സായിട്ട് പ്രേമിക്കാം. പ്രേമിച്ചിട്ട് നമുക്ക് കല്യാണം അയക്കാം. എനിക്ക് ഇഷ്ടം തോന്നിയോണ്ട്. അല്ല, ഇഷ്ടം തോന്നാൻ അങ്ങനൊക്കെ ഉണ്ടോ? ശരിയല്ല. ഞാൻ ഇതേനെ നടന്നു വരുമ്പോ ഞാൻ അങ്ങനെ എവിടെ നിന്ന് കണ്ടു തന്നെ ഞാൻ കണ്ടു. അവിടെ നിന്ന് വരുമ്പോ കണ്ടു. ഞാൻ അവിടെ നിന്ന് വരുമ്പോ കണ്ടു. പിന്നീട് അവിടെ വെച്ചിട്ടൊന്ന് ഞാൻ കണ്ടു. പിന്നെ രണ്ട് റൗണ്ട് കറങ്ങി കാണാൻ വേണ്ടിട്ട്. ഞാൻ ഇങ്ങനെ കറങ്ങി, വീണ്ടും രണ്ട് റൗണ്ട് കറങ്ങി. എന്നെ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഏറ്റവും അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി. എൻ്റെ ലൈഫിലൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ. ഫസ്റ്റ് ടൈം ഞാനും ഫസ്റ്റ് ടൈമാ. എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ.
ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു മനസ്സിൽ, ഇനി എൻ്റെ ലൈഫിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് താൻ മാത്രമായിരിക്കും. പറ എനിക്ക് ഭയങ്കര, ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോകുന്നുണ്ട് ഒക്കെ ഈ കാര്യം. ഞാൻ കണ്ണാടക കിട്ടും, ഞാൻ കരയും. പോവല്ലേ? എങ്ങോട്ട്? പോവരുത് പ്ലീസ്. ഞാൻ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇനി ലൈഫിൽ ഒരാളുണ്ടെങ്കിൽ അത് താൻ തന്നെ ആയിരിക്കും. നോക്ക്, അങ്ങനെ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അല്ല, എനിക്ക് വേറെ ആൾ നോക്കി എന്നാ വേറെ ഒരാളെ കാണിച്ചാ, ആരെങ്കിലും ഒരാളെ കാണിച്ചാ, തൻ്റെ പോലെയുള്ള ഒരാളെ, തൻ്റെ അടുത്ത് ഭംഗിയുള്ള ഒരാളെ കാണിച്ചാ. ഞാൻ ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള, ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് തന്നോട് മാത്രമാണ്. അത് ഞാൻ സീരിയസ് ആയിട്ട് വന്ന് പറയുകയും ചെയ്ത്. താനിങ്ങനെ എന്തിനാ വെറുതെ എന്നെ ഇമോഷണൽ ആക്കുന്നേ? വേറെ എങ്ങനെ എന്നാ തൻ്റെ അത്ര ഭംഗിയുള്ള ഒരാളെ കാണിച്ചത്? എന്ത് പ്രശ്നടാ, എന്ത് പ്രശ്നമില്ല, നീ നോക്കിക്കോ. ഞാൻ പൊക്കോളാം, വേണ്ട ഞാൻ പൊക്കോളാം. അവസാനമായിട്ട് ഒരു ഐ ലവ് യു പറഞ്ഞൂടെ, ഒരു ഐ ലവ് യു പറഞ്ഞ ഞാൻ പോവാ. കൂടുതൽ പറയല്ലടാ, പൊയ്ക്കോ നീ, ഞാൻ പോവും. ഞാൻ പൊക്കോളാം, എന്തായാലും ടെൻഷൻ ഉണ്ട്. എന്ത് ടെൻഷൻ? എന്ത് ടെൻഷൻ പറ? ബ്രോ ബ്രോയുടെ ടെൻഷൻ എന്താ? ഞാൻ ടെൻഷൻ ഉണ്ടെന്നൊന്നും വിചാരിച്ചില്ല. എല്ലാവർക്കും ലൈഫിൽ ടെൻഷൻ ഉണ്ടാവില്ലേ? സോറി, അറിയില്ല, നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുന്നേ ഒരുപാട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് കൂടുതലൊന്നും അധികം സംസാരിക്കാൻ പറ്റിയില്ല. ഇന്ന് ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് അതാണ് അവിടെ അടുത്ത് ഇറങ്ങിയത്. പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ലേ? ഇപ്പൊ എടുത്തു വന്നപ്പോഴാണ് മനസ്സിലായത്. എന്റെ പേര് ഇജാസ്. യൂട്യൂബിലല്ലേ? ഇജാസ് യൂട്യൂബിലുള്ളതാണോ? ഇജാസ് ഇജാസ് എന്നെ മനസ്സിലായില്ല. നിങ്ങളൊരു പ്രപ്പോസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു വന്നതാ? അറിയല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ? ഒരു ഹായ് പറഞ്ഞു. ഇവർക്ക് അറിയാടാ. ഓട്ടെ, എന്താ പേര്? വിഷ്ണു. വിഷ്ണു വീഡിയോസ് കാണണം. ഓക്കെ, എനിക്ക് നടന്നേക്ക് തോന്നി ഡൗട്ട്. ഓട്ടെ, ഓക്കെ. ബൈ സിബ്രൈം, ബൈ സിബ്രൈം എന്റെ മോനെ. നിങ്ങളെ എടുക്കാവുന്നറിയാലോ, പ്രാങ്ക് ചെയ്യാവുന്ന അവർക്ക് നമ്മളറിയാം. ചുരുക്കം പറഞ്ഞാ യങ്സ്റ്റേഴ്സിനൊക്കെ നമുക്ക് നമ്മളറിയാന്നില്ലേ? മൃണാൾ ഓക്കെ. എന്തായാലും നിങ്ങളും നമ്മുടെ വീഡിയോയുടെ ഒരു ഭാഗമായിരിക്കാണ്. ഒരു ഹായ് പറഞ്ഞു. ഞാനൊരു യൂട്യൂബറാണ് ആക്ച്വലി. ഞാനൊരു യൂട്യൂബറാണ് ഫായിസ് ഇബ്രാഹിം. നമ്മളെ ചാനലിന്റെ ഭാഗമായാലും ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നിങ്ങള്. ഓക്കെ, നമ്മളിപ്പോ സംസാരിച്ചൊക്കെ കാണാം. അതെ അതെ അതെ, നിങ്ങള് ബാക്കിൽ നിന്നിരുന്നില്ലേ? ഓക്കെ, എന്തായാലും സന്തോഷം. വീഡിയോസ് കാണാറുണ്ടല്ലേ? ഓക്കെ, ഒരു ഹായ് പറഞ്ഞു. ഓക്കെ ബ്രോ, ആക്ച്വലി ഞാനൊരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രാങ്കായിട്ട് വന്നതാണ്. ആക്ച്വലി യൂട്യൂബ് ചാനലിൻ്റെ ചെറിയൊരു പ്രാങ്കാണ്, പ്രപ്പോസിങ് ബോയ്സ്. അതാ ഹൈ കൈ വെക്കില്ലേ? ഓക്കെ, എനിക്ക് തോന്നിണ്ടായിട്ടോ. എന്താ ടെൻഷൻ? ഗുഡ് ആക്ടിങ്, ഇഷ്ടമായ ആക്ടിങ്, അടിപൊളിയായ.
താങ്ക് യു താങ്ക് യു. എന്തായാലും ആക്ടിങ് അടിപൊളിയായി എന്ന് പറഞ്ഞതിന് നന്ദി. മലയാളം ഇത്ര ക്ലിയർ ആയിട്ട് അറിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എത്ര കാലമായി നാട്ടിൽ ഇവിടെ? എവിടെ ഇപ്പൊ നാട്? ബീഹാർ. രണ്ടര വർഷത്തിൽ മലയാളമൊക്കെ അടിപൊളിയായി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇപ്പൊ ഈ കാണുന്ന നമ്മളെ മലയാളികൾ ഈ ബ്രോനെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ പരിചയപ്പെടണം. നൈസ് ക്യാരക്ടർ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ക്യാരക്ടർ. എന്താ വിഷമം? എന്താ എന്താണ് ടെൻഷൻ? ഒന്നും ടെൻഷൻ ഇല്ല. ഞാനായിരുന്നു ടെൻഷൻ. ഞാനാണോ വേറെ ലൈഫിൽ ക്യാരക്ടർ? വേറെ ലൈഫിൽ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. ഹാപ്പി അല്ലേ? ഓക്കെ, അത് മതി. പോട്ടെ. ഫായിസ് ഇബ്രാഹിം, യൂട്യൂബ് ചാനൽ ഫായിസ് ഇബ്രാഹിം. സെയിം നെയിം. ഒരു ഹായ് പറഞ്ഞോ. ഹായ്, ഹായ് ഗായ്സ്. പോട്ടെ. അപ്പൊ ഇതാണ് ഗായ്സ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ കണ്ടു കാണുന്ന വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേ കൂടി അമർത്തി വെക്കുക. അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. അതുവരെ പീസ്.